അപ്പോൾ ഞാൻ സ്കെൽട്ടനേറ്റർ. ഇന്ന് നമ്മൾ വന്നിരിക്കണ പറഞ്ഞാൽ നമ്മുടെ ബെനലി 302R, അതായത് 302R ആണ് ഇന്ന് കൊടുന്നിരിക്കണ വണ്ടി പറഞ്ഞാൽ. ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇവൻ്റെ ഒരു പ്രത്യേകത എന്നുണ്ടെങ്കിൽ ഇവൻ്റെ സൗണ്ടിലാണ്. അതായത് ആരും മേടിക്കണത് ഇവൻ്റെ ഒരു സൗണ്ടിൻ്റെ കാര്യം നോക്കിയിട്ടും അതേപോലെ തന്നെ അതൊക്കെ നോക്കിയിട്ടാണ്. അതേപോലെ തന്നെ ഇവൻ്റെ സ്റ്റൈലും, ഒരു നമ്മുടെ ഏത് വണ്ടിയിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ഒരു 300 സി സിയുടെ ഒരു സെഗ്മെൻറ്റിൽ ഇവൻ്റെ അത്ര സൗണ്ട്, അതായത് ഇവൻ്റെ ആ ഒരു സൗണ്ട് കിട്ടണ വേറൊരു വണ്ടിയും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, കണ്ടിട്ടുമില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ ഇവൻ്റെ പകരം നമ്മൾ R3, അതായത് യമഹ R3 ആയിക്കോട്ടെ, നിഞ്ച 300 ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, പക്ഷേ ഇവൻ്റെ ആ ഒരു സൗണ്ട് അത് നമുക്ക് ഈ ഒരു വണ്ടിയിലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇവൻ്റെ ആ ഒരു കമ്പനി തന്നെ, ഇവനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് കമ്പനി ഡിസൈൻ ചെയ്യുമ്പോൾ രണ്ട് എൻജിനീയേഴ്സ് ഉണ്ടാവുക. ഒന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു, അതായത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു എഞ്ചിനീയർ, രണ്ടാമത് ഇവൻ്റെ സൗണ്ടിൻ്റെ ഒരു പ്രത്യേകത കൊടുക്കാനുള്ള ഒരു എഞ്ചിനീയർ. അങ്ങനെ രണ്ട് എൻജിനീയേഴ്സാണ് ഇവൻ്റെ കമ്പനി കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വണ്ടി നിർമ്മിക്കുമ്പോൾ ബെനലി എന്നുള്ളൊരു കമ്പനി കൊടുത്തിരിക്കുന്നത് രണ്ട് എൻജിനീയേഴ്സാണ്, ഒന്ന് വണ്ടി ഡിസൈൻ ചെയ്യാനും ഒന്ന് സൗണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കാനുമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ R3 അല്ലെങ്കിൽ നിഞ്ച 300 ആയിട്ട് അതൊരു മോശം വണ്ടിയാണെന്നല്ല പറഞ്ഞ്. ഇതിപ്പോൾ സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവനെ ഫസ്റ്റ് കയറ്റുമ്പോൾ ഒരു കാറ്റലിൽ കിട്ടിയെന്ന് വരില്ല. അതായത് ഒരു അധികം സ്പീഡിൻ്റെ കാര്യത്തിൽ അധികം ഒരു 300 CC പവറിൽ നിഞ്ച നോക്കിയാലും R3 നോക്കിയാലും അവൻ്റെ അത്ര എത്തുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഇവൻ്റെ ഒരു സൗണ്ടിലാണ് ഇവൻ്റെ എല്ലാ ഇതും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു നമുക്കൊരു ഒരു ഫീല് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ 10K, അതായത് 100 കയറേണ്ടി വരും. അതായത് ഒരു 100-120 കഴിഞ്ഞാലാണ് ഇവൻ്റെ ഒരു ശരിക്കുള്ള ഫീല് നമുക്ക്. അതുവരെ ഒരു നോർമൽ വണ്ടി ഓടിക്കണ പോലെ അല്ലെങ്കിൽ ഒരു നോർമൽ സ്പീഡും കാര്യങ്ങളൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു 120 കയറുമ്പോഴാണ് നമുക്ക് യഥാർത്ഥം ഇതിൻ്റെ ഒരു പവർ നമുക്ക് ഫീൽ. ഇവന് കൊടുത്തിരിക്കണം എന്നാൽ 2-സിലിണ്ടർ വണ്ടിയാണ് ബെനലി 302R പറയണ വണ്ടി. അതായത് ബെനലി ഇതൊരു 2-സിലിണ്ടർ വണ്ടിയാണ്, പക്ഷേ ഇവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു 100-120 കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു 4-സിലിണ്ടർ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒന്ന് കിട്ടണത്. അതായത് ഒരു 100-120 കയറി കഴിഞ്ഞാൽ, അതുവരെ നോർമലായ വണ്ടി, ഒരു 100-120 കയറി കഴിഞ്ഞാൽ 2-സിലിണ്ടർ വണ്ടി നമുക്കൊരു 4-സിലിണ്ടറിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവൻ്റെ സൗണ്ട് എങ്ങനെയാ വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇവൻ്റെ സൗണ്ട് ഒരു അപാര സൗണ്ട് തന്നെയാണ്. അതായത് ഇവൻ നമ്മുടെ അരുൺ സ്മോക്കി ചേട്ടൻ്റെ ഇന്ന് വാങ്ങിയ വണ്ടിയാണ്. ഇപ്പോൾ അത് എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ അരുൺ സ്മോക്കി ചേട്ടൻ്റെ ഇന്ന് സെക്കൻഡ് വാങ്ങിയ വണ്ടിയാണ് ഇവൻ. അപ്പോൾ ഇവൻ്റെ സൗണ്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഇതാണ് ഇവന്റെ സൗണ്ട്. അതായത് ഒരു അപാര സൗണ്ട്, 2-സിലിണ്ടർ വണ്ടികൾക്ക് കൊടുക്കണേക്കാളുള്ള ഒരു 4-സിലിണ്ടർ വണ്ടിയുടെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇവനിൽ നമുക്ക് കിട്ടണത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ. കാരണം ഞാൻ ഇവന്റെ എക്സോസ്റ്റിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്ത്. കാരണം ഇങ്ങനെ ഒരു വണ്ടി കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇത്രേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. ഇവൻ്റെ ബെനലി എന്ന് പറയുന്ന കമ്പനി തന്നെ അവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ബെനലി പറഞ്ഞ കമ്പനി തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന സൗണ്ടിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ബെനലിക്ക് രണ്ട് എഞ്ചിനീയർമാർ, അതായത് ഡിസൈനർമാരുണ്ട്. ഒന്ന് വണ്ടി ഡിസൈൻ ചെയ്യാനും ഒന്ന് സൗണ്ട് ഡിസൈൻ ചെയ്യണ കാര്യത്തിലും. ഇവൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇവന് പ്രത്യേകിച്ച് സൈലൻസർ അല്ലെങ്കിൽ എക്സോസ്റ്റ് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കമ്പനി തന്നെ നല്ല അപാര സൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകണവും കുറച്ചും കൂടിയും ബെനലി വാങ്ങണവർക്ക് കുറച്ചും കൂടിയും ബെറ്റർ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണാം. പുതിയ പുതിയ വണ്ടികളായിട്ട് ഞാൻ വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സ്കെൽട്ടനേറ്റർ. ബൈ ബൈ.